ഭീമന്റെ പിണറായിക്ക് നെഞ്ചത്തിട്ട് ആ പണി കൊടുത്തു. പിന്നീട് ട്രോളോട് ട്രോള് സി പി എം നിറഞ്ഞു. ഭീമൻ രഘു ഇപ്പോൾ സി പി എമ്മിന് ഒരു തലവേദനയാണ്. ഇയാൾ വലിയ കുരിശായല്ലോ. ഏത് ഗതികെട്ട നേരത്താണ് മെമ്പർഷിപ്പും അംഗത്വവും ഒക്കെ കൊടുത്ത പാർട്ടിയിലേക്ക് വലിച്ചു കയറ്റിയതെന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ. എന്ത് വിധി ഇത്! അത്രത്തോളം പാർട്ടിയെ നാണം കെടുത്തുന്നുണ്ട്, പാർട്ടിയെ കോമാളിയാക്കുന്നുണ്ട് ഭീമൻ രഘു. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ അച്ഛനോടുള്ള വാത്സല്യം മൂത്ത ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന പിണറായിക്ക് നെഞ്ചത്തിട്ട പണി കൊടുത്തു. അത് കിടക്കി. പിന്നീട് ട്രോളോട് ട്രോള് സി പി എം നിറഞ്ഞു. കാരണം എത്തേണ്ടടുത്ത് തന്നെ ഭീമൻ രഘു എത്തിയെന്നാണ് ജനങ്ങൾ പറയുന്നത്. സ്വാഭാവികം. സഹകരണ മേഖലയെ കുളം തോണ്ടി മുപ്പാര് മുടിച്ചു വച്ചിരിക്കുന്ന സി പി എമ്മിന് ഇപ്പോൾ ഓരോ ദിവസവും പണിയോട് പണിയാണ്. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? ഓരോ നേതാക്കന്മാരെ ഇഡി പൊക്കിക്കൊണ്ടു പോകുന്നു, ചോദ്യം ചെയ്യുന്നു. എ സി മൊയ്തീനെ എന്താണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് പേടിച്ച് വിറച്ച് പനി പിടിച്ചിരിക്കുകയാണ് മുഖ്യൻ. ഇതൊക്കെ എന്ത്? ക്ലിഫ് ഹൗസിൽ നിന്ന് ആ പേടി ഇറങ്ങുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനിടയ്ക്ക് ന്യായീകരണത്തിന് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ ഗോവിന്ദൻ മാഷ് നെട്ടോട്ടം ഓടുമ്പോഴാണ് ഒരു വശത്ത് ഭീമൻ രഘു പാർട്ടിയെ ഇങ്ങനെ നാണം കെടുത്തുന്നത്. നായ് നടന്നോണ്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരമില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു ഈ പാർട്ടി ഇനി ചെങ്കടിയും ഒക്കെ ഞങ്ങളുടെ ചങ്കിലാണ്. എന്തായാലും തോന്നും. അതിനെ ഇങ്ങനെ കോമാളിയാക്കാനും വിട്ടുവേഷം കെട്ടിക്കാനും ഞങ്ങൾ ഒരുത്തരെയും സമ്മതിക്കില്ല എന്നാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ഭയങ്കരം തന്നെ. എന്തായാലും പാർട്ടിയിൽ നിന്ന് ഭീമൻ രഘുവിനെ പുറത്താക്കണമെന്നാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ ഓരോ ഇടതുപക്ഷക്കാരും ഇപ്പോൾ പറയുന്നത്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ട്. ഇനി ഭീമൻ രഘു ബി ജെ പിയും കഴിഞ്ഞു, ഇടതുപക്ഷവും കഴിഞ്ഞു, ഇനി അടുത്ത കോൺഗ്രസിലേക്കായിരിക്കാം. കോൺഗ്രസിലേക്ക് എത്തപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ സൂക്ഷിച്ചു കൊള്ളുക, ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇടതുപക്ഷത്തെ ഈ ഒരു ഗതികേടിലാക്കിയ ഭീമൻ രഘു ഇനി നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് ചിന്തിച്ച് തീരുമാനിക്കുക. കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും.